സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണവും റംസാനും ഒരുമിച്ച് ആശംസകൾ സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ ആലുവ പെരുമ്പാവൂർ അങ്കമാലി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കേന്ദ്രീകൃത ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ദേശീയ ആരോഗ്യ ദൗത്യവും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഭാഗമായ ബ്രാഹ്മിൻസ് ഗ്രൂപ്പിൻ്റെയും സഹകരണത്തോടെയാണ് കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ ശൃംഖലയുടെ ഉദ്ഘാടനം നടന്നത്. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പരിശുദ്ധമായ പൊന്നിൻ തിളക്കം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബന്ധങ്ങൾക്ക് നൽകുന്നു പൊന്നിൽ തീർത്ത പരിശുദ്ധി. ഇതിനോടനുബന്ധിച്ച് ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായി. പുതിയ ബ്ലോക്കും അതുപോലെ പ്രവേശനത്തിൻ്റെ റോഡിൻ്റെ വീട്ടിലുള്ളതെല്ലാം 18 കോടി രൂപയുടെ ദേശീയനെ ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഇതിൻ്റെ അധ്യക്ഷനായി. ഇടുക്കിയിൽ ഒറ്റ പരിപാടി മാത്രമല്ല, 320 ഉള്ള ജില്ലാ ആശുപത്രിയിലെ ഈ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സപ്ലൈ പൈപ്പ് ലൈൻ വഴി 24 കൊടുത്ത പരിപാടിയാണ് ഈ സന്തോഷം പറയുന്നത്. ഏവർക്കും അഭിവാദങ്ങൾ തുടങ്ങിയിരിക്കുന്ന പദ്ധതികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആശംസിച്ചു. 25 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഈ പദ്ധതിയിലൂടെ കോവിഡ് രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ പൈപ്പ് ലൈൻ മുഖേന വാർഡിലെ 62 ബെഡുകളിലും ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലെ 22 ബെഡുകളിലും എത്തിക്കുവാൻ സാധിക്കും. കോവിഡ് 3-ാം തരംഗം അതിജീവിക്കുന്നതിന് മുന്നൊരുക്കമായിട്ടാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. ചടങ്ങിൽ ആശുപത്രി RMO ഡോക്ടർ പ്രീതി CJ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ MJ ജേക്കബ്, ഇന്ദു സുധാകരൻ, വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു.